മോനെന്താ പറഞ്ഞത് അവസാനം വിളിച്ചപ്പോ? ഒന്ന് ഇവിടെ മീറ്റിംഗ് നടക്കുന്നവൻ അങ്ങനെ അറിഞ്ഞ അവിടൊക്കെ നടക്കുന്നുണ്ടല്ലോ അമ്മ, ഇത് കുറച്ച് മുന്നാണ് കരുങ്ങൾക്കും എനിക്ക് നമ്മൾ കണ്ടുപിടിയില്ല ഒന്ന് പിന്നിക്കുന്നല്ല. ഞാൻ അവനോട് വർത്താനം പറയാൻ, കഴിഞ്ഞ 18 വർഷമായിട്ട് ഒരു ഉമ്മ തൻ്റെ മകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ വീട്ടിലിങ്ങനെ കാത്തിരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായിട്ടുള്ള റഹീം എന്ന് പറഞ്ഞ വ്യക്തി 2006 വിദേശത്തേക്ക് ഹൗസ് ഡ്രൈവറായിട്ട് ഒരു ജോലിക്ക് വേണ്ടി ചെല്ലുകയാണ്. സൗദി കുടുംബത്തിലുള്ള 16 മാത്രം പ്രായമുള്ള ഭിന്നശേഷിക്കാരനായ ഒരു മകനെ നോക്കുക എന്ന ദൗത്യം കൂടി റഹീം ഏറ്റെടുക്കുകയാണ്. 2006 ഡിസംബർ മാസം സൗദി മണ്ണിലേക്ക് കാലുകുത്തിയ റഹീം 26 ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ഈ ചെറുപ്പക്കാരനുമായി പുറത്തേക്കൊരു യാത്ര പോവുകയാണ്. 16 ഈ ചെറുപ്പക്കാരൻ്റെ ചെറിയ വാശിക്ക് മുന്നിൽ റഹീമിനൊരു കയ്യബദ്ധം സംഭവിച്ചു. ഈ 16 കൃത്രിമമായി ശ്വസിക്കാൻ വേണ്ടി കഴുത്തിൽ ഘടിപ്പിച്ച ഈ ഒരു മിഷൻ റഹീമിൻ്റെ കൈ തട്ടി അതിന് കേടുപാടുകൾ സംഭവിച്ചു. അങ്ങനെ ആ 16 ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ നാട് പോലെ അല്ലല്ലോ, അവിടുത്തെ നിയമങ്ങൾ വളരെ സ്ട്രോങ് ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 18 റഹീം ജയിലറക്കുള്ളിൽ ആ ഇരുളിൻ്റെ മറവിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2006 മുതൽ 2021 ഈ കുടുംബം ഒരു രീതിയിലും സഹകരിക്കാൻ തയ്യാറല്ലായിരുന്നു. പിന്നീട് ഇന്ത്യൻ എംബസിയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് 2021 സൗദി കുടുംബത്തിൻ്റെ അഭിഭാഷകനായിട്ടുള്ള വ്യക്തിയോട് ആ കുടുംബം പറയുകയാണ് മാപ്പ് നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്ന്. 15 സൗദി റിയാൽ നൽകുകയാണെങ്കിൽ ഏകദേശം 34 crore അവർക്ക് ദിയാദനം നൽകുകയാണെങ്കിൽ ആ കുടുംബം റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണ്, ഇല്ലെങ്കിൽ വധശിക്ഷ ഏറ്റുവാങ്ങുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നറിയിക്കുകയാണ്. 2021 മുതൽ ആ നാട്ടിലുള്ള ഒരുപാട് പേര് വളരെ ബുദ്ധിമുട്ടിൽ കഷ്ടപ്പെട്ടുകൊണ്ട് 34 crore എന്ന ആ വലിയ പണത്തിന് മുന്നിൽ വിജയിച്ച് റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വരുന്ന 16 അതായത് ഇന്ന് മുതൽ 7 മാത്രമേ റഹീമിൻ്റെ ജീവൻ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. ആ ജീവൻ നിലനിർത്തണമെങ്കിൽ 34 crore ആ സൗദി ഫാമിലിക്ക് മുന്നിൽ ഇന്ത്യൻ എംബസി മുഖേന റഹീമിൻ്റെ പേരിൽ സൗദി കുടുംബത്തിലേക്ക് എത്തണം. 2021 മുതൽ ഇങ്ങോട്ട് കഷ്ടപ്പെട്ടിട്ട് ഏകദേശം 5 crore എത്തിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. ബോബി ചെമ്മണ്ണൂർ, അതായത് നമ്മുടെ പ്രിയപ്പെട്ട ബോച്ചെ യാചക ഫണ്ട് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുകയും 1 crore ബോച്ചെ ഫാൻസിൻ്റെ പേരിൽ ബോച്ചെ നൽകുകയും അതിന് ബാക്കിയുള്ള പണം പിരിച്ചെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. സ്വന്തം മകനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ ഒരു പാവം ഉമ്മ ഫറൂഖ് ആ വീട്ടിലിങ്ങനെ കാത്തിരിക്കുകയാണ്. ആ ഉമ്മക്ക് ആ മകനെ കാണണമെങ്കിൽ 34 crore സൗദി കുടുംബത്തിൻ്റെ കയ്യിലേക്ക് എത്തണം. മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ മുന്നിലേക്ക് ആ കുടുംബം യാചിച്ചു വരുന്നത്. നമ്മളാൽ കഴിയുന്ന ചെറുതും വലുതുമായുള്ള ആ ഒരു തുക ആ കുടുംബത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളും സഹായിക്കണം. ഓരോ യൂട്യൂബർമാരും അതുപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാവരും തന്നെ ആ കുടുംബത്തിന് വേണ്ടി ജനങ്ങളെ മുന്നിലേക്ക് ഇങ്ങനെ അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളാൽ കഴിയുന്ന ഒരു തുക നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ സ്ക്രീൻഷോട്ടും ബാങ്ക് ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും എല്ലാം നമ്മളിങ്ങനെ ഈ വീഡിയോൻ്റെ കൂടെ ചേർത്ത് വിടുന്നുണ്ട്. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊന്ന് ആ കുടുംബത്തിനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമാവും. ഇനി അതിന് സാധിക്കാത്തവർ ഒരു 5 10 100 എത്ര പണമാണ് നിങ്ങൾക്ക് തയ്യാറാവുന്നതെങ്കിൽ, ചെറിയ പണമാകട്ടെ വലിയ പണമാകട്ടെ, നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായം പലതുള്ളി പെരുവെള്ളം എന്നല്ലേ, നിങ്ങൾ ആ കുടുംബത്തിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കണേ. ഈ വീഡിയോയെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മനസ്സും നിങ്ങൾ കാണിക്കണേ. ഒരു രീതിയിലും 34 crore ചെലവഴിച്ച് റഹീമിനെ നാട്ടിലെത്തിക്കാൻ റഹീമിൻ്റെ കുടുംബത്തിന് സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ മുന്നിലേക്ക് ചെന്നിട്ടുള്ളത്. ലോകം മുഴുവനുമുള്ള മലയാളികൾ ഒന്ന് കൈകോർത്താൽ ഇതൊന്നും വലിയൊരു തുകയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ കുടുംബ ത്തിനെ സഹായിക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നിലേക്ക് വരണം. വെറും 7 മാത്രമേ ബാക്കിയുള്ളൂ. 5 crore ആകെയായിട്ട് 29 crore ഇനിയും വേണം. അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നമ്മൾ മലയാളികൾ എല്ലാവരും. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം, 100% നമുക്ക് റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം.